നമസ്കാരം. സി മീഡിയ ഓൺലൈൻ പി എസ് സി കോച്ചിംഗ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സി മീഡിയ നിങ്ങൾക്കൊപ്പമുണ്ട്. ക്ലാസുകൾ ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ. ലോക ചരിത്രം. ചരിത്രത്തിൻ്റെ ജന്മഭൂമി ഗ്രീസ്. ചരിത്രത്തിൻ്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നു ഗ്രീസ്. ലോകത്തിലെ ആദ്യ ചരിത്രകൃതി ഹിസ്റ്റോറിക്ക. ലോകത്തിലെ ആദ്യ ചരിത്രകൃതി ഹിസ്റ്റോറിക്ക. ഹിസ്റ്റോറിക്കയുടെ കർത്താവ് ഹെറഡോട്ടസ്. ഹിസ്റ്റോറിക്കയുടെ കർത്താവ് ഹെറഡോട്ടസ്. മനുഷ്യൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. മനുഷ്യൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. മനുഷ്യൻ ഉൾപ്പെടുന്ന ഇരുകാലി വർഗം പ്രൈമേറ്റ് വർഗം. മനുഷ്യൻ ഉൾപ്പെടുന്ന ഇരുകാലി വർഗം അറിയപ്പെടുന്നു പ്രൈമേറ്റ് വർഗം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മംഗോളിയഡ് വർഗക്കാരുള്ള രാജ്യം ചൈന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മംഗോളിയഡ് വർഗക്കാരുള്ള രാജ്യം ചൈന. മനുഷ്യൻ കൃഷി ആരംഭിച്ചത് ആധുനിക ശിലായുഗത്തിൽ. ആധുനിക ശിലായുഗത്തിലാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത്. മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യ മൃഗം നായ. മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യ മൃഗം നായ. മനുഷ്യൻ രണ്ടാമതായി ഇണക്കി വളർത്തിയ മൃഗം ചെമ്മരിയാട്. രണ്ടാമതായി മനുഷ്യൻ ഇണക്കി വളർത്തിയ മൃഗം ചെമ്മരിയാട്. മനുഷ്യൻ ലോഹങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടം ചാൽക്കോലിത്തിക് കാലഘട്ടം. മനുഷ്യൻ ലോഹങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടം ചാൽക്കോലിത്തിക് കാലഘട്ടം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. ആധുനിക മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എന്നാണ് ആധുനിക മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. മനുഷ്യൻ സ്ഥിരവാസമുറപ്പിച്ച കാലഘട്ടം നവീന ശിലായുഗം. മനുഷ്യൻ സ്ഥിരവാസമുറപ്പിച്ച കാലഘട്ടം നവീന ശിലായുഗം. ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത കാലം അറിയപ്പെടുന്നു ചരിത്രാതീത കാലം. ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത കാലം അറിയപ്പെടുന്നത് ചരിത്രാതീത കാലം. സംസ്കാരങ്ങളുടെ ഉത്ഭവം. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കപ്പെടുന്നത് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കപ്പെടുന്നത് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം അഥവാ സുമേറിയൻ സംസ്കാരം. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഇറാഖ്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഇറാഖ്. ഇറാഖാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം. മെസോപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലെ പ്രദേശം. നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസോപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. ലോകത്തിലെ ആദ്യ സാമ്രാജ്യം ബാബിലോണിയൻ സാമ്രാജ്യം. ലോകത്തിലെ ആദ്യ സാമ്രാജ്യം ബാബിലോണിയൻ സാമ്രാജ്യം. മെസോപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരം സുമേറിയൻ സംസ്കാരം. മെസോപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരം സുമേറിയൻ സംസ്കാരം. ജ്യാമിതീയ സമ്പ്രദായം കണ്ടുപിടിച്ചത് സുമേറിയൻ ജനത. ജ്യാമിതീയ സമ്പ്രദായം കണ്ടുപിടിച്ചത് സുമേറിയൻ ജനത. ബാബിലോണിയൻ സാമ്രാജ്യ സ്ഥാപകൻ ഹമ്മുറബി. ഹമ്മുറബിയാണ് ബാബിലോണിയൻ സാമ്രാജ്യ സ്ഥാപകൻ. ലോകത്തിലെ ആദ്യ ഭരണാധികാരി ഹമ്മുറബി. ലോകത്തിലെ ആദ്യ ഭരണാധികാരി ഹമ്മുറബി. ലോകത്തിലെ ആദ്യ നിയമദാതാവ് ഹമ്മുറബി. ലോകത്തിലെ ആദ്യ നിയമദാതാവ് ഹമ്മുറബി. ബാബിലോണിയൻ സാമ്രാജ്യ സ്ഥാപകൻ, ലോകത്തിലെ ആദ്യ ഭരണാധികാരി, ലോകത്തിലെ ആദ്യ നിയമദാതാവ് ഹമ്മുറബി.
സിന്ധു നദീതട സംസ്കാരത്തിലെ എഴുത്തുവിദ്യ ചിത്രലിഖിത ലിപി. ചിത്രലിഖിത ലിപിയാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ എഴുത്തുവിദ്യ. മെസോപ്പട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം. മെസോപ്പട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം. ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യ. ക്യൂണിഫോം എന്ന വാക്കിനർത്ഥം ആപ്പ്. ആപ്പ് എന്നാണ് ക്യൂണിഫോം എന്ന വാക്കിനർത്ഥം. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം പരിശുദ്ധമായ എഴുത്ത്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം പരിശുദ്ധമായ എഴുത്ത്. ഹൈറോഗ്ലിഫിക്സ് ലിപി വിശദീകരിച്ച പുരാവസ്തു ഗവേഷകൻ ചമ്പാലിയൻ. ഹൈറോഗ്ലിഫിക്സ് ലിപി വിശദീകരിച്ച പുരാവസ്തു ഗവേഷകൻ ചമ്പാലിയൻ. സംസ്കാരത്തിൻ്റെ മൂശ എന്നറിയപ്പെടുന്നത് മെസോപ്പട്ടോമിയൻ സംസ്കാരം. സംസ്കാരത്തിൻ്റെ മൂശ എന്നറിയപ്പെടുന്നത് മെസോപ്പട്ടോമിയൻ സംസ്കാരം. സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും മെസോപ്പട്ടോമിയൻ സംസ്കാരം. ലോകത്തിലാദ്യമായി ചാന്ദ്ര പഞ്ചാംഗം നിർമ്മിച്ചത് മെസോപ്പട്ടോമിയക്കാർ. ലോകത്തിലാദ്യമായി ചാന്ദ്ര പഞ്ചാംഗം നിർമ്മിച്ചത് മെസോപ്പട്ടോമിയക്കാർ. ലോകത്തിലാദ്യമായി ചക്രവും മൺപാത്രവും നിർമ്മിച്ചു തുടങ്ങിയ സംസ്കാരം മെസോപ്പട്ടോമിയൻ സംസ്കാരം. ലോകത്തിലാദ്യമായി ചക്രവും മൺപാത്രവും നിർമ്മിച്ചു തുടങ്ങിയ സംസ്കാരം മെസോപ്പട്ടോമിയൻ സംസ്കാരം. ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരി നെബൂചദ്നേസർ. നെബൂചദ്നേസർ ആണ് ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരി. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ്. ഈജിപ്റ്റ് അറിയപ്പെടുന്നു നൈൽ നദിയുടെ ദാനം. ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറഡോട്ടസ്. ഹെറഡോട്ടസ് ആണ് ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത്. ഈജിപ്തുകാർ ഏതു നദിയെയാണ് ഒസിറീസ് ദേവത എന്ന പേര് നൽകി ആരാധിച്ചിരുന്നത്? നൈൽ നദിയെ. ഈജിപ്തുകാർ ഒസിറീസ് ദേവത എന്ന പേര് നൽകി ആരാധിച്ചിരുന്ന നദി നൈൽ നദി. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നു ഫറോവ. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നു ഫറോവ. പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകൻ മെനസ്. പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകൻ മെനസ്. ലോകത്തിലെ ആദ്യ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ റാണി ഹാത്ത് ഷേപ്പ് സൂത്ത്. ഹാത്ത് ഷേപ്പ് സൂത്ത് ആണ് ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ റാണി. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്ത്മോസ് മൂന്നാമൻ. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു തൂത്ത്മോസ് മൂന്നാമൻ. സപ്താത്ഭുതങ്ങളിലൊന്നായ കുഫു രാജാവിൻ്റെ പിരമിഡ് ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ. സപ്താത്ഭുതങ്ങളിലൊന്നായ കുഫു രാജാവിൻ്റെ പിരമിഡ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യ സ്ത്രീയുടെ ശിരസും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഈജിപ്തിലെ പ്രതിമ സ്ഫിങ്സ്. മനുഷ്യ സ്ത്രീയുടെ ശിരസും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഈജിപ്തിലെ പ്രതിമ സ്ഫിങ്സ്. ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവന സൗര പഞ്ചാംഗം. ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവന സൗര പഞ്ചാംഗം. ഈജിപ്തുകാരുടെ പ്രധാന ദൈവം സൂര്യദേവനായ റാ. സൂര്യദേവനായ റാക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അബു സിംബൽ ക്ഷേത്രം. അബു സിംബൽ ക്ഷേത്രം സൂര്യദേവനായ റായ്ക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ടു. ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അബു സിംബൽ ക്ഷേത്രം. ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അബു സിംബൽ ക്ഷേത്രം. ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം. ആദ്യമായി വെടിമരുന്നും പേപ്പറും കണ്ടുപിടിച്ചത് ചൈനക്കാർ. ആദ്യമായി വെടിമരുന്നും പേപ്പറും കണ്ടുപിടിച്ചത് ചൈനക്കാർ. ഭൂകമ്പ മാവിനി നിർമ്മിച്ചത് ചൈനക്കാർ. ഭൂകമ്പ മാവിനി നിർമ്മിച്ചത് ചൈനക്കാർ.
ലോകത്തിലെ ആദ്യ പുസ്തകം ഹീരകസൂത്ര. ലോകത്തിലെ ആദ്യ പുസ്തകം ഹീരകസൂത്ര. ചൈന ഭരിച്ച ആദ്യ രാജവംശം ഷിങ് രാജവംശം. ഷിങ് രാജവംശമാണ് ചൈന ഭരിച്ച ആദ്യ രാജവംശം. ചൈനയിലെ ആദ്യ സാമ്രാജ്യം ചിൻ സാമ്രാജ്യം. ചൈനയിലെ ആദ്യ സാമ്രാജ്യം ചിൻ സാമ്രാജ്യം. ചിൻ സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരി ഷിങ്ഹുവാങ്തി. ഷിങ്ഹുവാങ്തിയാണ് ചിൻ സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരി. ചൈനയിലെ ആദ്യ ചക്രവർത്തി ഷിങ്ഹുവാങ്തി. ചിൻ സാമ്രാജ്യം സ്ഥാപിച്ചു ചൈനയിലെ ആദ്യ ചക്രവർത്തി. ചൈനയിലെ ചന്ദ്രഗുപ്തൻ വൻമതിൽ പണികഴിപ്പിച്ച ഭരണാധികാരി. ചിൻ സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരി. ചൈനയിലെ ആദ്യ ചക്രവർത്തി. ചൈനയിലെ ചന്ദ്രഗുപ്തൻ വൻമതിൽ പണികഴിപ്പിച്ച ഭരണാധികാരി ഷിങ്ഹുവാങ്തി. താങ്ക് യു. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സി മീഡിയ നിങ്ങൾക്കൊപ്പമുണ്ട്. ക്ലാസുകൾ ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. തുടർന്നുള്ള ക്ലാസുകൾ കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ.